പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് സഖ്യ നീക്കം പൊളിഞ്ഞതോടെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് സിപിഎമ്മും സിപിഐയും. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ മാത്രമാണ് ഇരു പാർട്ടികൾക്കും പ്രതീക്ഷയുള്ളത്. മൂന്ന് സംസ്ഥാനങ്ങളിലായി 11 എംപിമാർ, അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ 6% വോട്ടും 4 എംപിമാരും, 4 സംസ്ഥാനങ്ങളിൽ 8% വോട്ടോടെ സംസ്ഥാന പാർട്ടി പദവി. ഇവയിൽ ഒന്നെങ്കിലും ഉറപ്പാക്കിയാലേ ദേശീയ പാർട്ടി പദവി കിട്ടൂ. കഴിഞ്ഞ തവണ 2 സ്വതന്ത്ര എംപിമാരെ കൂടി കോട്ടയിൽ ഉൾപ്പെടുത്തിയാണ് സിപിഎം പദവിക്ക് അപേക്ഷ നൽകിയത്. സിപിഐക്കാണെങ്കിൽ നിബന്ധന പാലിക്കാനുമായില്ല. എന്നാൽ നിയമം മാറ്റിയ കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി അവസരം നൽകാൻ തീരുമാനിച്ചു. ഈ തെരഞ്ഞെടുപ്പ് അതിനാൽ സിപിഎമ്മിനും സിപിഐക്കും നിർണായകം. കേരളത്തിന് പുറമെ ഡിഎംകെ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന തമിഴ്നാട്ടിൽ ഇടതുപക്ഷ പാർട്ടികൾ സീറ്റ് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് നീക്കുപോക്ക് തകർന്നതോടെ ഉറപ്പില്ല. ത്രിപുരയിലും ഇത്തവണ വിജയപ്രതീക്ഷ കുറവാണ്. അതായത് 2 സംസ്ഥാനങ്ങളിൽ മാത്രമായി സീറ്റുകൾ ഒതുങ്ങാം. മാത്രമല്ല 6% വോട്ട് 3 സംസ്ഥാനങ്ങൾക്കപ്പുറം നേടാനുള്ള സാഹചര്യവുമില്ല. ഒരു കാലത്ത് ഇടതുപക്ഷ പാർട്ടികൾക്ക് നൽകിയിരുന്ന പരിഗണന ഡിഎംകെ ഒഴികെ ഒരു പാർട്ടിയും ഇത്തവണ കാട്ടിയില്ല. മഹാരാഷ്ട്രയിലെ ദിൻഡോറിയിൽ എൻസിപിയാണ് സിപിഎമ്മിന്റെ സീറ്റിന് തടയിട്ടത്. കനകകുമാറിന് സീറ്റ് നൽകിയാൽ വിജയിക്കില്ലെന്നായിരുന്നു ബീഹാറിൽ ആർജെഡിയുടെ വാദം. 3 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പാർട്ടിയായി ഒതുങ്ങുമോ എന്ന ഭീഷണി നേരിടുകയാണ് എന്തായാലും ഒരു കാലത്ത് പല സംസ്ഥാനങ്ങളിലും നിർണായക സാന്നിധ്യമുണ്ടായിരുന്ന ഇടതുപക്ഷം. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.